കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ ആജ്കൽ ദേശമേ മോദിക്ക് ഗാരണ്ടിക്ക് ചർച്ച ഹെ ലേക്കിൻ മേ മാനത്ത ഹൂ ദേശ് കി നാരി ശക്തി വികസിത ഭാരത് കെ സങ്കൽപ്പ കി സിദ്ധി കി സബ്സെ ബഡി ഗാരണ്ടി ഹെ ദുർഭാഗ്യ സേ ആസാദി കെ ബാദ് ലെഫ്റ്റ് കോൺഗ്രസ് കി സർക്കാരോ നെ എൽഡിഎഫ് യുഡിഎഫ് കി സർക്കാരോ നെ നാരി ശക്തി കോ കംജോർ മാനാ ലെഫ്റ്റ് ഓർ കോൺഗ്രസ് നെ ലോക്സഭ ഓർ വിധാനസഭ മേ മഹിളാഓ കോ റിസർവേഷൻ ദേനെ വാലാ കാനൂൻ ബർസോ തക് ലട്ടകായേ രഖാ ലേക്കിൻ മോദി നെ ആപ് സഭി ബഹനോ കോ ആപ്കാ ഹക് ദേനെ കി ഗാരണ്ടി ദീ തീ ഓർ ഉസ് ഗാരണ്ടി കോ പൂരാ കർകെ ദിഖായാ നാരീ ശക്തി ബന്ധൻ അധിനിയം അബ് കാനൂൻ ബൻ ചുക്കാ ഹൈ ആപ്കോ യാദ് ഹോഗാ ജബ് തക് ദേശ് മേ ലെഫ്റ്റ് ഓർ കോൺഗ്രസ് കെ ഗഠബന്ധൻ കി സർക്കാരേ തീ തബ് തക് മുസ്ലിം ബഹനെ ട്രിപ്പിൾ തലാഖ് സേ പരേശാൻ തീ മോദി നെ മുസ്ലിം ബഹനോ കോ ട്രിപ്പിൾ തലാഖ് സേ മുക്തി ദേനെ കി ഗാരണ്ടി ദീ തീ ഓർ ഉസേ ഇമാൻദാരി സേ പൂരാ ഭി കർകെ ദിഖായാ കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുന്നതിൽ, അതിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ, വികസിത രാഷ്ട്രമാക്കും എന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ്. ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ സ്ത്രീശക്തിയെ ദുർബലമായിട്ടുള്ള ശക്തിയായിട്ടാണ് കണക്കാക്കിയത്. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം ഇടതുപക്ഷവും കോൺഗ്രസും ദശകങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മോദി സർക്കാർ നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും നിങ്ങളുടെ അധികാരം, ആ അധികാരം അത് ഉറപ്പു നൽകുന്ന തീരുമാനമെടുത്തു. അതുമാത്രമല്ല, അത് പ്രാവർത്തികമാക്കി. നാരീ ശക്തി വന്ദൻ നിയമം, ആ നിയമം ഇന്ന് നിയമമാക്കി കഴിഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന, അവരുടെ മുന്നണികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ, ആ കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു. ആ മോചനം നേടിക്കൊടുക്കും എന്നുള്ള ഉറപ്പ്, മോദിയുടെ ഉറപ്പ്, ആ ഉറപ്പ് സത്യസന്ധമായി നടപ്പിലാക്കി.